മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ അവാർഡ് വാങ്ങുവാൻ തലസ്ഥാനത്ത് നഗരത്തിലെത്തിയ കട്ടപ്പന DYSP മടങ്ങിയത് ഏലക്ക കള്ളനുമായി. പലരിൽ നിന്നായി കോടികൾ വില വരുന്ന ഏലക്ക തട്ടിയെടുത്ത കിളിമാനൂർ സ്വദേശി ജിനീഷാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. കട്ടപ്പന സ്വദേശിയിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക വാങ്ങി മുങ്ങിയ തിരുവനന്തപുരം കിളിമാനൂർ ജിഞ്ചേൻ നിവാസിൽ ജിനീഷ് അപ്രതീക്ഷിതമായിട്ടാണ് പോലീസിന്റെ പിടിയിലായത്. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ അവാർഡ് വാങ്ങുവാൻ കട്ടപ്പന DYSPയും സംഘവും തിരുവനന്തപുരത്തെത്തിയപ്പോൾ അവിടെ വച്ച് പ്രതിയെ കാണുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കട്ടപ്പന സ്വദേശിയായ ഏലക്ക വ്യാപാരിയിൽ നിന്നും 75 ലക്ഷം രൂപയുടെയും കുമളി സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും 50 ലക്ഷം രൂപയുടെയും ഏലക്കയാണ് ജിനീഷ് തട്ടിയെടുത്തത്. അഡ്വാൻസായി ചെറിയ തുക നൽകിയായിരുന്നു തട്ടിപ്പ്. ഏലക്കായുടെയും കുങ്കുമപ്പൂവിൻ്റെയും കയറ്റുമതിയാണ് തനിക്കെന്ന് പ്രതി വ്യാപാരികളെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പറഞ്ഞ സമയത്ത് പണം ലഭിക്കാതെ വന്നതോടെ വ്യാപാരികൾ ഇയാളെ ബന്ധപ്പെട്ടപ്പോൾ പണം നൽകുന്നതിൽ പ്രശ്നമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ ബാങ്ക് ഗ്യാരണ്ടി നൽകി. പിന്നീട് ഇയാൾ മുങ്ങുകയായിരുന്നു. ഖത്തറി ജോലി ചെയ്തു വരുന്നതിനിടയിൽ മലയാളിയിൽ നിന്നും 4.5 കോടി രൂപ തട്ടിയ കേസിലും ജിനീഷ് പ്രതിയാണ്. കോട്ടയം ഗാന്ധിനഗർ സ്വദേശിയിൽ നിന്നും 1 കോടി രൂപയും മറ്റൊരാളിൽ നിന്ന് 3.5 കോടി രൂപയും പ്രതി തട്ടിയെടുത്തിട്ടുണ്ടെന്നും പരാതിയുണ്ട്. കോഴിക്കോടുള്ള വിദേശ മലയാളിയിൽ നിന്നും 60 ലക്ഷം രൂപയും വിദേശത്ത് എത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശികളിൽ നിന്ന് 15 ലക്ഷം രൂപയും വാങ്ങുകയും വിവിധ മേഖലയിലെ 40ഓളം ആളുകളുടെ പാസ്പോർട്ട് സഹിതമുള്ള രേഖകൾ വാങ്ങിയും ഇയാൾ വഞ്ചിച്ചിട്ടുണ്ട്. കട്ടപ്പന DYSP VA നിഷാദ് മോൻ, SI വിജയകുമാർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ PJ സിനോജ്, ടോണി ജോൺ, ഗ്രേസൺ ആന്റണി, PS സുബിൻ, അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജനം, ഇടുക്കി.